ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് എം ബഷീർ, സീനിയർ റിപ്പോർട്ടർ മാതൃഭൂമി. അവതരണം കൃഷ്ണ. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ ജോലികൾ പൂർത്തിയാക്കിയ കരാറുകാരുടെ കഴിഞ്ഞ December 31 വരെയുള്ള 5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ബില്ലുകൾ ഈ മാസം 10 കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ അറിയിച്ചു. 5 ലക്ഷത്തിന് താഴെയുള്ള 10 കോടി രൂപയുടെ ബില്ലുകളിൽ വൈകാതെ തുക നൽകുന്നതിനുള്ള ക്രമീകരണം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബില്ലുകൾ മാറാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ കരാറുകൾ ഏറ്റെടുക്കാൻ ആളില്ലെന്നും ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്നും ആരോപിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 5 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾ ഡിസ്കൌണ്ട് ചെയ്തു നൽകുന്നത് വൈകിയത് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് വൈകിയത് മൂലമാണ്. ഡിസ്കൌണ്ടിംഗ് ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ജീവനക്കാർക്കുള്ള പരിശീലനവും പൂർത്തിയായി. 433 കോടിയുടെ ബില്ലുകളാണ് ഡിസ്കൌണ്ടിനത്തിൽ പെടുത്തിയിട്ടുള്ളത്. കെട്ടിക്കിടക്കുന്ന ബില്ലുകളിൽ 836 കോടി രൂപയാണ് വിതരണം ചെയ്യുകയെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. 50,000 രൂപയിൽ കൂടുതലുള്ള ഒരു ബില്ലും ട്രഷറിയിൽ മാറി നൽകുന്നില്ലെന്നും ധനമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അടിയന്തര പ്രമേയ അനുമതിക്കാൻ നോട്ടീസ് നൽകിയ KC ജോസഫ് ആരോപിച്ചു. ബില്ലുകൾ മാറി നൽകാത്തതിനാൽ പുതിയ ജോലികൾ ഏറ്റെടുക്കാൻ ആരും വരാത്ത സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ പ്രതിസന്ധി നേരിടുകയാണെന്ന് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അധികാര വികേന്ദ്രീകരണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഇത്രയധികം ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ LDF ഗവൺമെന്റാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഡോക്ടർ MK മുനീർ, PJ ജോസഫ്, അനൂപ് ജേക്കബ്, ഒ രാജഗോപാൽ എന്നിവരും പ്രസംഗിച്ചു. ദേശീയോദ്യാനങ്ങൾക്കും വന്യജീവി സങ്കേതങ്ങൾക്കും ചുറ്റും ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രഖ്യാപിക്കുന്നത് ആ മേഖലയിലെ ജനങ്ങളുടെ ഉപജീവനത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്ന് മന്ത്രി കെ രാജു നിയമസഭയിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പ്രദേശങ്ങളോട് ചേർന്നു കിടക്കുന്ന 0 മുതൽ 1 കിലോമീറ്റർ ചുറ്റളവ് വരെയുള്ള പ്രദേശത്തെ ഇക്കോ സെൻസിറ്റീവ് സോൺ ആക്കുന്നതിനുള്ള കരട് വിജ്ഞാപന നിർദ്ദേശങ്ങൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുന്നതെന്നും CK ശശീന്ദ്രന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് 1 കിലോമീറ്റർ വരെയുള്ള പ്രദേശം ഇക്കോ സെൻസിറ്റീവ് സോണായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇക്കോ സെൻസിറ്റീവ് സോൺ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വാണിജ്യ ഖനനം, തടിമില്ലുകൾ സ്ഥാപിക്കൽ, മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകും. ഒപ്പം മഴവെള്ള സംഭരണം, ജൈവകൃഷി, ഹരിത സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ ജീവിതത്തിന് ഇത് ഒരു തരത്തിലുള്ള തടസ്സമുണ്ടാക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കാതെ അധ്യാപക നിയമനം നടത്തുമെന്ന് മന്ത്രി KT ജലീൽ നിയമസഭയിൽ വ്യക്തമാക്കി. 1975 സർവകലാശാല ആക്ടിലും 2014 ഭേദഗതിയിലും അധ്യാപക നിയമനങ്ങൾ KSR ചട്ടങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. എല്ലാ വിഭാഗങ്ങളിലെയും ഒഴിവുകൾ ഒറ്റ യൂണിറ്റായി കണക്കാക്കിയാണ് നിയമനം നടത്തേണ്ടത്. വിജ്ഞാപന സമയത്ത് തസ്തികകൾ ഏതെങ്കിലും വിഭാഗങ്ങൾക്കായി നീക്കിവയ്ക്കാനാവില്ല. നിയമന സമയത്തു മാത്രം സംവരണ തസ്തികകൾ വെളിപ്പെടുത്തിയാൽ മതിയെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. 2016 ഈ ഉത്തരവിനെതിരെ മുൻ സിൻഡിക്കേറ്റ് അപ്പീൽ പോയില്ല. കാലിക്കറ്റിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. മറ്റു സർവകലാശാലകളിൽ സംവരണ തസ്തികകൾ മുൻകൂട്ടി വിജ്ഞാപനം ചെയ്യാം. സംവരണം പാലിച്ചു മാത്രമേ അധ്യാപക നിയമനം നടത്തൂവെന്നും മന്ത്രി ജലീൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ സബ്മിഷന് മറുപടിയായി പറഞ്ഞു. സംവരണം അട്ടിമറിച്ചുള്ള ചട്ടവിരുദ്ധമായ വിജ്ഞാപനത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താനാണ് ശ്രമമെന്നും നിയമവിരുദ്ധമായ വിജ്ഞാപനം റദ്ദാക്കണമെന്നും ആബിദ് ഹുസൈൻ തങ്ങൾ ആവശ്യപ്പെട്ടു. ആളുകളെ മുൻകൂട്ടി കണ്ടെത്തി വേണ്ടപ്പെട്ടവരെ നിയമിക്കാനാണ് ശ്രമം. അല്ലാത്തവരെ ഒഴിവാക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് വിജ്ഞാപനമെന്നും അദ്ദേഹം സബ്മിഷനിൽ ചൂണ്ടിക്കാട്ടി. ഹാൻഡ്വീവിലെ നെയ്ത്തുകാർക്ക് നൽകാനുള്ള 4.5 കോടി രൂപയുടെ കൂലി കുടിശ്ശിക ഉടൻ നൽകുമെന്ന് മന്ത്രി EP ജയരാജൻ നിയമസഭയിൽ പറഞ്ഞു. 4 വർഷത്തെ റിബേറ്റ് കുടിശ്ശികയായി 12.93 കോടി രൂപ അനുവദിച്ചു. ശേഷിക്കുന്ന 1.28 കോടി ഉടൻ നൽകും. ഹാൻഡ്വീവിലെ അംഗീകൃത ഓഹരി മൂലധനം 50 കോടിയാക്കി വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് അംഗീകാരം നൽകി. നിലവിൽ ഗവൺമെന്റിന് 8.7 കോടിയുടെ ഓഹരിയുണ്ട്. കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ കുടിശ്ശിക തീർക്കാനും പദ്ധതി തുടർന്ന് നടത്താനുമായി നബാർഡിൽ നിന്ന് വായ്പയെടുക്കും. നോട്ട് നിരോധനവും പ്രളയവും കൈത്തറി മേഖലയെ ആകെ തകർത്തെന്നും ഹാൻഡ്വീവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്നും
ജെയിംസ് മാത്യുവിന്റെ സബ്മിഷന് മന്ത്രി ഇ പി ജയരാജൻ മറുപടി നൽകി. ഭൂമി തരം മാറ്റുന്നതിനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച തടസ്സവാദങ്ങൾ ഉന്നയിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയോ നിരസിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയിൽ അറിയിച്ചു. 2019 December 9 സർക്കുലർ പ്രകാരമുള്ള അപേക്ഷകളിൽ സമയബന്ധിതമായി തീർപ്പു കൽപ്പിക്കാതിരിക്കുന്നത് ഗുരുതര കൃത്യവിലോപമായി കണക്കാക്കും. ഇപ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനമൊട്ടാകെ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം വരുത്തുന്നതിനുള്ള അപേക്ഷകളിൽ റവന്യൂ അധികൃതർ ത്വരിത നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വി കെ സി മമ്മദ് കോയയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി അറിയിച്ചു. എല്ലാ മാസവും 1st ബാറുകളും സർക്കാർ അംഗീകൃത മദ്യവിൽപ്പനശാലകളും തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകുന്ന കാര്യം ഗവൺമെന്റ് പരിശോധിച്ചിട്ടില്ലെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ സഭയെ അറിയിച്ചു. മഞ്ഞളാംകുഴി അലി, എം ഉമ്മർ, അബ്ദുൽ ഹമീദ് പി കെ ബഷീർ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഓൺലൈൻ വഴിയുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിന് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൈടെക് സൈബർ സെൽ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചു. എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വ്യക്തികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തിരിച്ചറിയുന്നതിനുള്ള ഡിസ്പോസിബിൾ കിറ്റും ലഭ്യമാക്കും. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായി NDPS കോളുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ വർധനയുണ്ടായിട്ടുണ്ട്. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ അളവിൽ ഗണ്യമായ വർധനവുണ്ടെന്നും വി കെ പ്രശാന്ത്, ടി വി രാജേഷ്, രാജു എബ്രഹാം, ഐഷ പോറ്റി എന്നിവരെ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സെൻട്രൽ ജയിലുകൾ ഉൾപ്പെടെ നിലവിലുള്ള 55 ജയിലുകളിലായി 7653 തടവുകാരുള്ളതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ഷംസുദ്ദീനെ അറിയിച്ചു. ഇതിൽ പുരുഷന്മാർ 7479 സ്ത്രീകൾ 174 ഈ വർഷം January 28 വരെയുള്ള കണക്കനുസരിച്ചാണ് ഇത്. 2 സെൻട്രൽ ജയിലുകളിലും 5 ജില്ലാ ജയിലുകളിലും 8 സ്പെഷ്യൽ സബ് ജയിലുകളിലും 11 സബ് ജയിലുകളിലും അനുവദനീയമായതിലും കൂടുതൽ തടവുകാരെ പാർപ്പിച്ചിട്ടുണ്ട്. നാട്ടിലിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന പന്നികളെ ശല്യക്കാരായി പ്രഖ്യാപിക്കണമെന്ന ശുപാർശ സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ദേശീയ വൈൽഡ് ലൈഫ് ബോർഡ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പാക്കാനാകൂവെന്നും മന്ത്രി കെ രാജു പറഞ്ഞു. 3 6 പന്നികളെ ശല്യക്കാരായി പ്രഖ്യാപിച്ചാൽ ഇക്കാലയളവിൽ കൃഷിക്കാർക്ക് തന്നെ പന്നികളെ കൈകാര്യം ചെയ്യാനാകും. പൊതുവിൽ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ വനം വകുപ്പ് ഉത്തരവ് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടുതീയുണ്ടായാൽ ഉപഗ്രഹ സംവിധാനത്തിലൂടെ തത്സമയ വിവരം ലഭിക്കുന്നതിന് നിലവിൽ സംവിധാനമുണ്ടെന്നും ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഡെറാഡൂണിലെ കൺട്രോൾ റൂമിലാണ് വിവരം ലഭിക്കുന്നതെന്നും മന്ത്രി കെ രാജു. ഇവിടെ നിന്ന് കൃത്യമായ ലൊക്കേഷൻ സഹിതം സംസ്ഥാനത്തിന് വിവരം കൈമാറുന്നുണ്ട്. ഇതുമൂലം വേഗത്തിലുള്ള ഇടപെടലുകൾക്കും സാധിക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ ആദിവാസികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയും കാട്ടുതീ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് എം ബഷീർ, സീനിയർ റിപ്പോർട്ടർ, മാതൃഭൂമി.